സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പ്രവാചകരുടെ ജീവിതങ്ങളെല്ലാം തന്നെ വചനം മാംസം ധരിച്ചതിന്റെ മുന്നോടി പോലെയായിരുന്നു. അവർ സ്വീകരിച്ച ദൈവിക വചനത്തെ അവർ വളരെ ഗാഢമായി ആലിംഗനം ചെയ്തു, സ്വാംശീകരിച്ചു, ദൈവജനത്തിന്റെ മധ്യത്തിൽ അവതീർണമാക്കുകയും ചെയ്തു. ഇന്ന് ജെറമ്യയുടെ പ്രവാചക വിളി നാം ധ്യാനിക്കുകയാണ്. ജെറമ്യ 1:1 തന്നെ പറയുന്നത് പ്രവാചകന്റെ ദേശവും കുലവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിതസ്ഥിതികളിൽ അവനിലേക്ക് ദൈവവചനം കടന്നു ചെന്നുവെന്ന്. ദൈവാവിഷ്കാരം, റെവലേഷൻ എന്നതിനെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥം ഇതേ ഭാഷയിലാണ് എപ്പോഴും സംസാരിക്കുന്നത്. കാലത്തിന്റെ പൂർണ്ണതയിൽ വചനം മാംസം ധരിക്കുന്നുവെന്ന്, ദേശത്തിലും കാലത്തിലും മാംസം ധരിച്ച് ഇറങ്ങി വരുന്ന നിത്യവചനം. ഇങ്ങനെ വചനം മാംസമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചപ്പോൾ ആ ജനം നാഥനെ തിരിച്ചറിയാതെ പോവുകയും അവനെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാൻ 1:11-14 വരെ. ഇന്ന് സുവിശേഷം മത്തായി 13:1-9 വരെ. നമ്മളാകുന്ന നിലങ്ങളിലേക്ക്, ഭൂമിയുടെ തുണ്ടുകളിലേക്ക് ഇറങ്ങി വരുന്ന വചനത്തെ കുറിക്കുന്നുണ്ട്. ദൈവം വിതയ്ക്കുന്ന വചനവിത്തുകൾ, അതിനോട് നാം എങ്ങനെ സഹകരിക്കുന്നു, പ്രതികരിക്കുന്നു എന്നതും ഫലം പുറപ്പെടുവിക്കുന്നു എന്നതും നമ്മളോട് ഇന്ന് വിശകലനം ചെയ്യാൻ നാഥൻ ആവശ്യപ്പെടുകയാണ്. 4 തരം നിലങ്ങളുടെ ഉപമ എന്ന അർത്ഥപൂർണമായി വിളിക്കപ്പെടുന്ന ഈ ഉപമയിലൂടെ. അതിലേക്ക് വരും മുൻപ് ജെറമ്യയെക്കുറിച്ച് കുറച്ചുകൂടി മുഖവുര ബാക്കിയുണ്ട്. പ്രവാചക ധർമ്മം എന്നത് സർവ്വലോകത്തിലേക്കുമുള്ള ഒരു വിളിയായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു ക്ഷണമാണ് ജെറമ്യയ്ക്ക് നൽകപ്പെടുന്നത്. സർവ്വജനതകളുടെയും ഇടയിൽ ദൈവത്തിന്റെ പ്രവാചകനായി അവനെ വിളിച്ചുകൊണ്ട് സങ്കീർത്തനം 139, പിന്നെ ഇന്ന് സങ്കീർത്തനം 71 എല്ലാം പറയും പോലെ ദൈവം നമ്മെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞ് തിരഞ്ഞെടുക്കുകയാണ്. ജെറമ്യ ഈ തിരിച്ചറിവിലേക്കാണ് ഇന്ന് ഉയർന്നു വരുന്നത്. വിവാഹം കഴിക്കരുതെന്ന് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ജെറമ്യയ്ക്ക് നാഥൻ തന്നെ ഇണയും തുണയുമാകുന്നുണ്ട്. ദൈവവുമായുള്ള ഈ പ്രണയ തീവ്രതയുടെ സൂചനകൾ ഇവിടെ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് ദൈവവാക്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. നാഥൻ അവനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സമ്പൂർണമായ ദൈവസമാഗമത്തിന്റെ ലക്ഷണമാണിത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതോർത്താൽ ദൈവം അവന് വിരിയിക്കുന്ന താങ്ങും തണലുമാണത് ഹോസ്പിറ്റാലിറ്റി. അതിനാൽ തന്നെ അവനെ വെറുക്കാൻ തുടങ്ങുന്നവരുടെ ഹോസ്റ്റിലിറ്റി, ഭീഷണികൾ അസ്ഥാനത്തായി മാറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ച ആശയം തന്നെയാണിത്. ഹോസ്റ്റ് ആൻഡ് ഹോസ്റ്റൈൽ. ഇസ്രായേൽ എന്ന മുന്തിരിത്തോട്ടത്തെ കിളച്ചുമറിച്ച് പിഴുതെടുത്ത് നന്നായി വീണ്ടും നട്ടുനനച്ചു വളർത്താനാണ് ജെറമ്യയുടെ നിയോഗം. ഈ ദൗത്യം ജെറമ്യയ്ക്ക് നൽകുന്ന പീഡാസഹനങ്ങൾ ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വചനം പച്ചമാംസം ധരിക്കുന്നതിന്റെ വേദനയും മഹത്വവും അവൻ അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊളോസിയരോട് ശ്രീഹ പറഞ്ഞതുപോലെ തന്റെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ സഹനങ്ങളെ പൂർത്തീകരിക്കുന്നുവെന്ന്. വചനം മാംസം ധരിച്ചതിനെ തൊടാനാവും വിധം തെളിമയുള്ള അനുഭവത്തിന്റെ മറ്റു രണ്ട് സൂചനകളും നമുക്കിവിടെ വായിച്ചെടുക്കാവുന്നതാണ്. വചനം ജെറമ്യയിലേക്ക് വരുന്നുവെന്ന് മാത്രമല്ല, ആ വചനം അവന് ദൃശ്യമാവുകയും ചെയ്യുന്നു. ഇന്ന് നാം കാണുന്ന ദർശനത്തിലൂടെ ആ വചനം കൈകൾ നീട്ടി അവന്റെ അധരങ്ങളെ തൊടുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 71 ഒരു വൃദ്ധന്റെ പ്രാർത്ഥനയാണ്. അമ്മയുടെ ഉദരം മുതൽ ആ നിമിഷം വരെ ദൈവത്തിന്റെ നന്മ അനുഭവിച്ച് അതിൽ വിശ്വസ്തയോടെ ജീവിച്ച ഒരുവന്റെ മധുരക്കയ്പ്പുകൾ നിറഞ്ഞ ആത്മനാദം. ലജ്ജയും പരിഭ്രമങ്ങളും അവനെ വരയും ചെയ്യുന്ന സന്ദർഭങ്ങൾ അനവധിയുണ്ട്. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിന്റെ നീതിയും രക്ഷയുമാണ് അവനെ പൊതിഞ്ഞു നിൽക്കുന്നത്. ഈ ആജീവനാന്ത അനുഭവങ്ങളാൽ, ദൈവിക സാക്ഷ്യത്താൽ അവൻ തന്റെ ജനത്തിന് ഒരു അടയാളമായി മാറുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും പരിത്യജിക്കപ്പെടുന്ന അടയാളമാണെന്ന് മാത്രം. ഇനി നാം സുവിശേഷത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ തന്നെ നിരന്തരമായി പരിത്യജിക്കുന്ന ജനത്തിന് നാഥൻ യോനായുടെയും സോളമന്റെയും അടയാളങ്ങൾ നൽകിയിരുന്നു. അവൻ സോളമനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് മത്തായി 12:42, 3000 ഉപമകൾ എഴുതിയ സോളമൻ, 1 രാജാക്കന്മാർ 4:32. ഇന്നിതാ നാഥൻ ദൈവരാജ്യത്തിന്റെ ഉപമകൾ പറഞ്ഞു തുടങ്ങുകയാണ്. അത് 3000 ഒന്നുമില്ല, പക്ഷേ സോളമന്റെ 3000 വ്യക്തവും അന്തിമവുമാണ് നാഥന്റെ ഉപമകളും ഉപദേശങ്ങളും ശാസനങ്ങളും. ഉപമകൾ ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്നവയല്ല. അതിനാൽ തന്നെ അത് നമ്മെ ആഴമുള്ള ആത്മവിചിന്തനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, സ്വയം വിലയിരുത്താൻ. നാഥന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും വചനം ശ്രവിച്ചിട്ടും നാഥന്റെ അധികാരം തിരിച്ചറിഞ്ഞിട്ടും ജനം എന്തുകൊണ്ട് അവൻ ആവിഷ്കരിക്കുന്ന ദൈവരാജ്യത്തെ തള്ളിക്കളയുന്നു എന്നത് വളരെ കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ്. ഈ പ്രഹേളികയ്ക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് ദൈവരാജ്യത്തിന്റെ ഉപമകൾ. ഇന്ന് നാം 4 തരം നിലങ്ങളെ പരിചയപ്പെടും. അവ ദൈവവചനത്തോട് എങ്ങനെ ഇടപഴകുന്നുവെന്നും
വചനം നമ്മിൽ എങ്ങനെ മാംസം ധരിക്കുന്നു അഥവാ ധരിക്കുന്നില്ല എന്ന് പരിശോധിക്കാനാണ് നാഥൻ സത്വരമായി നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ദ കോൺസിക്വൻസ് ഓഫ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. വചനം നമ്മിൽ വരുമ്പോൾ അത് ദൈവദർശനവും ജീവിത ദർശനവുമായി മാറണം. സ്നേഹത്തിന്റെ മൂർത്ത തലങ്ങളിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യണം. ജെറമിയ കണ്ട ദർശനം പോലെയും ജെറമിയ അനുഭവിച്ച സ്പർശനം പോലെയും.